ജീവിതം ആസ്വദിക്കാനുള്ളതാണ്. അച്ചായന്റെയും ഓഷയുടെയും രീതി ഇതാണ്. എൻജോയ് ഈച്ച് ആൻഡ് എവരി സെക്കൻഡ് ഓഫ് ദി ലൈഫ്. പേടിച്ചു പോയി. ഈ ക്ലോക്ക് എന്തിങ്ങനെ? ആ അത് ഇവിടത്തെ ഓരോ സെറ്റപ്പുകള. സാറപ്പ് വരും. താങ്കളാണല്ലോ ഫോണിൽ സാറിനോട് സംസാരിച്ചത്, അപ്പൊ എനിക്ക് എങ്ങനെ അറിയാനാ? യെസ് യെസ് കറക്റ്റ്. മൈ നെയിം ഈസ് ജെറി. പേരെന്തുവാ? ഹണി. ഹണി, നൈസ് നെയിം. സാറിന്റെ റിലേറ്റീവ് ആയിരിക്കും അല്ലേ? ജെറിക്ക് എല്ലാ ഡീറ്റെയിൽസും അറിയണോ? അല്ല, ഞങ്ങൾ ഈ ഷോറൂമിന്റെ മാർക്കറ്റിംഗ് പർപ്പസിന് വേണ്ടി. ഇരിക്കൂ, സാർ വരുന്നേരെ ഇരുന്ന് സംസാരിക്കാം അല്ലേ? എന്ത് സംസാരിക്കാൻ? പുതിയ കാർ എന്തെങ്കിലും മേടിക്കാൻ പ്ലാൻ ഉണ്ടോ? ഇരിക്കൂ, പ്ലാൻ ഉണ്ടോ? ഇപ്പോ തൽക്കാലം അങ്ങനെ ഒരു പ്ലാൻ ഇല്ല. ഇല്ല, ഉണ്ടാവുമ്പോ ഞാൻ അറിയിക്കാം. വൺ സെക്കൻഡ്. എന്താടാ നമ്മുടെ ഗ്യാദറിന് ഒരാളെ ഇഷ്ടമാടാ. എടാ വെച്ചിട്ട് പോണം. എടാ പറയുന്ന കേക്ക്. എനിക്ക് വേറെ ആള് സെറ്റായി. നീ വേറെ വല്ല പണി നോക്കണം. എന്താടാ മാർക്കറ്റിംഗ് ഇങ്ങനെ ഒഫീഷ്യലായിട്ടിരിക്കണ്ട. എന്തെങ്കിലും മിണ്ടിപ്പറഞ്ഞിരിക്കാം സാറ് വരുന്നവരെ. നമ്മൾ തമ്മിലൊരു വൈബ് കിട്ടുമല്ലോ. പിന്നെ ബാലു സാറിനെ പറ്റി ഫുൾ ഡീറ്റെയിൽസ് പറഞ്ഞായിരുന്നു. സാറ് വിളിച്ചിട്ട് വന്നതാണോ? കണ്ടപ്പോ തോന്നി. ഗുഡ് സ്റ്റാർട്ടിങ്. കുര്യാക്കോ സാറായിരിക്കോ? ഞാൻ നോക്കിട്ട് വരാം. അല്ലേ, എന്നെ തുറക്കണ്ട. ഹണിയുടെ കൂടെ എന്നെ കണ്ട എൻ്റെ മെജു. ഒരു മിനിറ്റ്. അയ്യോ, അപ്പം എന്നോട് വരാൻ പറഞ്ഞിരുന്നല്ലോ ഒരു ഡോക്യുമെന്റിന്റെ. ആരാ? ആ, ഞാൻ ജയദേവൻ, ഇവിടെ കുണ്ടന്നൂർ സ്റ്റേഷനിലെ എസ് ഐ ആണ്. അച്ചാൻ ഇല്ലേ? കുര്യാക്കോ സാർ ഇവിടെ ഇല്ല, പുറത്ത് എവിടെയോ പോയിട്ട്. എപ്പോ? അല്ല, നിങ്ങള് കുര്യാക്കോ സാറെന്ന് വിളിക്കുമ്പം നിങ്ങള് അച്ചായന്റെ ആരും അല്ലേ? നിങ്ങളാരാ? ഞാൻ ഹണി, സാറിന്റെ ഒരു ഫ്രണ്ടാ. ഞാൻ വരുമെന്ന് പറഞ്ഞിരുന്നില്ലേ? ഇല്ല. മനസ്സിലായോ? പറഞ്ഞു കാണണല്ലോ. ഗിഫ്റ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അച്ഛൻ എന്നെ ഇൻട്രോഡ്യൂസ് ചെയ്തില്ലേ? പെട്ടെന്ന് കണ്ടപ്പോ മനസ്സിലായില്ല. ഞാനേ ഈ ഗിഫ്റ്റ് എന്ന് പറഞ്ഞപ്പോ ഇത്രയും നല്ല ഗിഫ്റ്റ് ആണെന്ന് കരുതിയില്ല. അല്ല, ഗിഫ്റ്റ് എനിക്കാണ്. ഞാനാണ്. പെട്ടെന്ന് ചിലപ്പോ മനസ്സിലാവേണ്ടായിരിക്കും. ഞാനാണ് വരുമെന്ന് പറഞ്ഞിരുന്നത്. എനിക്കിപ്പോ മനസ്സിലായി. മനസ്സിലായല്ലോ അല്ലേ? ഓഹോ, സോറി കേട്ടോ. ഞാനേ ഒരു ആർത്തിയാ. ഒരു വർഷമായി ഇങ്ങനെയൊക്കെ, അതിന്റെ ഒരു ബുദ്ധിമുട്ടാണ് പറ്റിയത്. ഞാനും സോറി, ഒന്ന് ഉറപ്പിക്കണമായിരുന്നല്ലോ. പിന്നെ അത് വേണം. ഏത് കാലത്താണ് നമ്മള്. സോറി കേട്ടോ, ഒന്നും വിചാരിക്കില്ല. ഞാൻ എന്താണെന്ന് വെച്ചാലേ, ഈ വൈഫിനെയൊക്കെ അവിടെ ഒരു ടെക്സ്റ്റൈൽസ് നിർത്തിയേക്ക് വരുന്നേ. അപ്പം അതിന്റെ ഇടയിലാണ്, കാരണം ഇതിപ്പോ നേരത്തെ പ്ലാൻ ചെയ്തൊരു പരിപാടി ആയി പോയല്ലോ. അതാണ് പറ്റിയത്. ഇല്ലെങ്കിൽ അങ്ങനത്തെ കുഴപ്പമൊന്നും പറ്റത്തില്ലായിരുന്നു. ഈ ട്രാഫിക്കും എല്ലാമായിട്ട് അങ്ങ് ലേറ്റ് ആയി പോയി. ഇവിടെ വന്നിട്ട് തിരിച്ചവിടെ ചെല്ലണമല്ലോ. ഈ അച്ചായൻ ഇപ്പൊ വരുവോ? ഇപ്പൊ ഇപ്പൊ വരേണ്ട ആവശ്യമില്ലല്ലോ.
ഇല്ലല്ലോ, എന്താവശ്യം? അച്ചായനെ പോരണ്ട ഒരു കാര്യമില്ല. കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഏയ് വേണ്ട, ഞാൻ വേണ്ട. അല്ല, ഒരു ബദാം മിൽക്ക് എടുക്കാം. അച്ചായൻ സ്ഥിരം കുടിക്കുന്ന സ്ഥിരം കുടിക്കുന്നതാന്നേ. ഉപകാരമുള്ളായിരിക്കും, ബദാം മിൽക്കും അല്ലേ. ആ എടുക്കും. ഞാനെന്നാ. ആ ആയിക്കോട്ടെ. ഇതൊരു സ്പെഷ്യൽ ആയിട്ടാ അച്ചായന്റെ ഒരു അച്ചായന്റെ അല്ലേ, അച്ചായനൊരു വെറൈറ്റി ആളാ, സ്പെഷ്യൽ ആയിരിക്കും. അല്ല, ഇനി വരുമ്പോ ഇങ്ങനെ ധൃതിയിലൊന്നും വരരുത്, നമുക്ക് സ്പെൻഡ് ചെയ്യാൻ കുറച്ച് സമയമൊക്കെ വേണ്ടേ. ഞാൻ പറഞ്ഞില്ല ഇത് ഇങ്ങനെ ഒരു പറ്റിപ്പോയതാണ്. സാരല്ല, എന്നാലും എനിക്കൊരു 10 മിനിറ്റ് തരില്ലേ പിന്നെന്താ ഫ്രഷ് ആവാൻ. പിന്നെ പിന്നെ 10 മിനിറ്റ് കഴിയുമ്പോ ബെഡ്റൂമിലേക്ക് വന്നാ മതി. ശരി, ഓക്കേ.